കുട്ടി അഖിലേട്ടൻ്റെ പുതിയ വീട്ടിലാണ്. പുതിയ വീടിൻ്റെ പരവസ്ഥയിലെയും പരാച്ചയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിൽക്കുകയാണ് ചേട്ടാ. വീടെന്ന് പറയുന്ന വലിയൊരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ നിറവിലാണ്. ഭയങ്കര സന്തോഷം മുഖത്ത് കാണാനുണ്ട്. അയ്യോ ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ അത് നടക്കുന്നൊരു ദിവസം അതിൻ്റെ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞ് പാലിയാച്ച എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഇതാണ്. അത് ഇത് കഴിഞ്ഞ ഇന്നത്തെ ഈ തിരക്കും കാര്യങ്ങളും എല്ലാവരും കഴിഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ബെഡ്റൂമിൽ കയറി കിടക്കുമ്പോൾ ഒരു സുഖം കിട്ടും. അതൊരു ഭയങ്കരമാണ്. അത് വേറെ ഒരിക്കലും എന്ത് ചെയ്താലും കിട്ടാത്തൊരു സുഖമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കലാരംഗത്തേക്ക് വന്നു തുടങ്ങിയത് മുതലേ എനിക്ക് സ്വന്തമായിട്ട് വീട് വയ്ക്കണം. അത് ഇവിടുന്ന് തന്നെ, അതായത് ഈ കലാമേഖലയിൽ നിന്ന് തന്നെ ഞാൻ സ്വന്തമായിട്ട് എൻ ചെയ്യുന്ന ഒരു കാശിന് വയ്ക്കണം എന്നുള്ളൊരു ഡ്രീം എനിക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് നടന്നത്. ബിഗ് ബോസിലെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ അല്ല, കറക്റ്റ് പറഞ്ഞാൽ അവർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഓൾമോസ്റ്റ് എല്ലാവരും എത്തി. ഓൾമോസ്റ്റ് എല്ലാവരും എത്തി. അപ്പോൾ ഇന്നലെ ഇന്നെൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വിഷുവാണ്, വീട് പാലിയാച്ചാൽ എൻ്റെ കൂടെ എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. മൂന്ന് വിശേഷമാണ്. അപ്പോൾ ഇന്നലെ 12 മണിക്ക് ശേഷം വീണ്ടും എല്ലാവർക്കും ഒപ്പം ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ എല്ലാ അത് രണ്ടാം വട്ടവും ബർത്ത്ഡേ ബിഗ് ബോസിനൊപ്പം എന്ന് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസ് ഇതേ ആൾക്കാർ തന്നെയായിരുന്നല്ലോ അകത്തുണ്ടായിരുന്നു, അവർക്കൊപ്പം തന്നെ ഇത്തവണയും ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. രാവിലെ എല്ലാവരും ഉണ്ടായിരുന്നു, വന്നിട്ട് പോയി. ബാക്കി വീണ്ടും വൈകുന്നേരം എല്ലാവരും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് പോയവർ തന്നെ എത്തും. അതിന് രാത്രി അവർ വന്നിട്ട് പോയി, ഇന്ന് രാവിലെയും വന്നു. വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവും. അതെല്ലാവരും വന്നിട്ട് വീടായി. അടുത്ത് നമുക്കറിയാം കല്യാണമാണോ എന്ന്. ഒരിക്കലും അല്ല. അല്ല പിന്നെ പുതിയ പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. പുതിയത് ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെയാണ്. അത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം ഇത് എങ്ങനെയെന്നൊരു പരിപാടി എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം വേറെ റിവ്യൂസ് എടുത്ത് കണ്ടാലോ എന്ന് ആദ്യം ആലോചിച്ചു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതുപോലെ ആയിപ്പോയല്ലോ എന്ന് വെച്ച് ഞാൻ ഒറ്റ റിവ്യൂസും കാണാറില്ല. എൻ്റെ രീതിയിലുള്ള എപ്പിസോഡ് കണ്ടത് വെച്ച് എങ്ങനെയുണ്ട്? ബിഗ് ബോസ് കുറച്ച് സ്പീഡാണ്, ഫാസ്റ്റാണ് ഇത്തവണ. അതായത് എല്ലാ കാര്യത്തിലും ബിഗ് ബോസും ഫാസ്റ്റാണ്, കണ്ടസ്റ്റൻസും ഫാസ്റ്റാണ്. ബിഗ് ബോസ് ഫാസ്റ്റാന്ന് പറയാൻ കാരണം പല ടാസ്കുകളും നേരത്തെ, നമ്മൾ വളരെ വൈകി കളിച്ച ടാസ്കൊക്കെ നേരത്തെ പോകുന്നുണ്ട് ഇത്തവണ. കണ്ടസ്റ്റൻസ് ഫാസ്റ്റ് എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഡേ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും അലമ്പും പരിപാടികളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ലാലേട്ടനെ പോലും റെസ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വീട്ടിനുള്ളിൽ നടക്കുന്നുണ്ട്. അതാണ് കണ്ടസ്റ്റൻസ് ഒരുപാട് അങ്ങ് ഫാസ്റ്റാവുന്നു. ചെറിയ എന്താ പറയുക, നമുക്ക് നമ്മളെ അതിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആറ്റിറ്റ്യൂഡ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ നമ്മളെ ചിലപ്പോൾ അകത്തുണ്ടായിരുന്നപ്പോഴും പുറത്തിങ്ങനെ ആയിരിക്കും പഴയ കണ്ടസ്റ്റൻസ് പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും കുറച്ച് ഫാസ്റ്റാണ് കാര്യങ്ങൾ, എല്ലാം പെട്ടെന്ന് തൊട്ടും നടക്കുന്നുണ്ട്. അതാണ് ഇത് ഹോൾ ഏരിയ പരിപാടീസ്. എന്താ റിലേറ്റീവ്സും നാട്ടുകാരും എല്ലാവരും ഉണ്ട്, കൂട്ടുകാരും എല്ലാവരും ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. ഇത് അനിയൻ്റെ ബെഡ്റൂമാണ്, ഇതെൻ്റെ ബെഡ്റൂം. പിന്നെ ഇതൊക്കെ അനിയൻ്റെ, ഇതെല്ലാം അനിയൻ്റെ ഗ്യാങ്സ് കൂട്ടുകാർ. എനിക്ക് ഈ വീട് ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ മനസ്സിൽ കണ്ടതിൻ്റെ ഒരു 50 പോലും ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം എനിക്ക് ഇവിടം എന്ത് ചെയ്യണമെന്നുള്ളൊരു ഡ്രീമുണ്ട്. അപ്പോൾ അതെ, അല്ല ഇവിടെ വൈകുന്നേരം ഇരിക്കാൻ ഭയങ്കര രസമാണ്. ഞാനൊരു ദിവസം വീട് പണിതിടുന്നുണ്ടെന്ന് വൈകുന്നേരം ഇവിടെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഈ സ്പേസ് യൂസ് ചെയ്യണമല്ലോ എന്ന് തോന്നിയിട്ട് റൂഫൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ചെടിയും പരിപാടിയൊക്കെ വെച്ചത്. ഇതൊന്നും ഒന്നും ആയിട്ടില്ല, ഇനിയൊരു കുറേ ചെടികൾ വയ്ക്കാനുണ്ട്. ഇതുപോലെ ടയറിൻ്റെ കുറേ പരിപാടി ചെയ്യാനുണ്ട്. പിന്നെ ഈ ഇരിക്കുന്നതെല്ലാം ടയറിലെ ടയർ കൊണ്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കണം ഇരിക്കുന്നത്. തറയിൽ മാറ്റ്, ഇതിപ്പോൾ ഇവിടെ ചൂടുണ്ട്. അപ്പോൾ ചൂട്
എടുക്കാത്ത മാറ്റ്, ഇവിടെ കുറച്ചുകൂടെ ഫാനിൻ്റെ പരിപാടീസ്, അപ്പം അങ്ങനെ എല്ലാം കൂടെ ചെയ്യണം. ഇവിടം എനിക്ക് അടിപൊളിയാക്കണം. എനിക്ക് ഈ റോഡ് സൈഡ് ഇഷ്ടമല്ല. ഇപ്പോൾ വണ്ടിയുടെ ശബ്ദം, ഹോണടി, എനിക്ക് ഭയങ്കര അത് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ആരും ജനിച്ചതും ഒരു നല്ലൊരു ഏജ് വരെ വളർന്നതും അങ്ങനത്തെ ഒരു സൈലൻ്റ് ഏരിയയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ വീട്, സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു സൈലൻ്റ് ഏരിയ മുന്നിൽ ഇതുപോലെ മരങ്ങളും ഇതൊക്കെ. അങ്ങനെ ഇവിടുന്ന് ഒരു ഞാൻ ജനിച്ചതും വളർന്ന വീട് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ. ആക്ച്വലി ഇത് എൻ്റെ നാടല്ല, ഞാൻ ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലം ചൂസ് ചെയ്തത്, വീട് കണ്ടപ്പോൾ. മനോഹരമായിട്ട്, താങ്ക് യു.